PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കിന് കീഴിൽ വേരിയസ് കമ്മീഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ രണ്ട് ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പഠിക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് 243K, അതുപോലെ 243ZA. ഓക്കെ, അപ്പോൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 243K ആർട്ടിക്കിൾ 243ZA ആണ്. അപ്പോൾ അതിൽ ആർട്ടിക്കിൾ 243K എന്ന് പറയുന്നത് ഇലക്ഷൻസ് ടു ദി പഞ്ചായത്താണ്. ഓക്കെ, പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷനാണ്, ഇലക്ഷൻസ് ടു ദി പഞ്ചായത്താണ് 243K പറയുന്നത്. 243ZA പ്രതിപാദിക്കുന്നത് ഇലക്ഷൻസ് ടു ദി മുനിസിപ്പാലിറ്റീസ് ആണ്. ഇലക്ഷൻ ടു ദി മുനിസിപ്പാലിറ്റീസ് ആണ് 243ZA പറയുന്നത്. അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കുക. ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. അപ്പോൾ അതിൽ 243K ക്ലോസ് 1 അനുസരിച്ചിട്ടാണ് ഗവർണർ ആരെ നിയമിക്കുന്നത്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഏത് പ്രകാരം? ആർട്ടിക്കിൾ 243K ക്ലോസ് 1 പ്രകാരമാണ് ഗവർണർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ഇത് നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നീക്കം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രസിഡൻ്റാണ്. ഓക്കെ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. ഇനി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഏതാണോ ആദ്യം പൂർത്തിയാവുന്നത് അതിനനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇനി നമ്മുടെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഡിസംബർ 3 കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഡിസംബർ 3 കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് വികാസ് ഭവൻ. വികാസ് ഭവൻ എവിടെയാണ്? തിരുവനന്തപുരം. വികാസ് ഭവൻ തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ ആസ്ഥാനം. ഇത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 243K 243ZA ഉണ്ട്. 243K എന്ന് പറയുന്നത് ഇലക്ഷൻ ടു ദി പഞ്ചായത്തും 243ZA എന്ന് പറയുന്നത് ഇലക്ഷൻ ടു ദി മുനിസിപ്പാലിറ്റീസുമാണ്. ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആർട്ടിക്കിൾ 243K ക്ലോസ് 1 പ്രകാരം ആരാണ്? ഗവർണറാണ് നിയമിക്കുന്നത്. നീക്കം ചെയ്യുന്നത് ആരാ? പ്രസിഡൻ്റാണ് നീക്കം ചെയ്യുന്നത്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ വികാസ് ഭവൻ തിരുവനന്തപുരം. ഓക്കെ, ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഈ സാലറി, സ്റ്റാറ്റസ്, അലവൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഹൈക്കോടതി ജഡ്ജിയുടെ ഇതുപോലെയാണ്. ഹൈക്കോടതി ജഡ്ജിയുടേതുപോലെയാണ് എന്തൊക്കെ? സാലറി, സ്റ്റാറ്റസ്, അലവൻസ് എന്നൊക്കെ പറയുന്നത് ഹൈക്കോടതി ജഡ്ജിയുടേതുപോലെയാണ്. കൂടാതെ
സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന സെയിം പ്രൊസീജിയറാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യാനായിട്ടും ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇനി കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? ആദ്യത്തെ ചുമതല, 5 വർഷാവസാനത്തോടെ, 5 വർഷമാണല്ലോ കാലാവധി, അപ്പോൾ അതോടുകൂടി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും പൊതു തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനോടൊപ്പം അംഗങ്ങളുടെ സ്ഥാനത്തുണ്ടായേക്കാവുന്ന ഒഴിവുകൾ നികത്താനായിട്ട് ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്നതും ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനോടൊപ്പം അംഗങ്ങളുടെ സ്ഥാനത്തുണ്ടായേക്കാവുന്ന ഒഴിവുകൾ നികത്താനായിട്ട് ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്നതും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നത് ഓർത്തിരിക്കുക. അടുത്ത ചുമതല, ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമേ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങളുടെ ചെയർമാൻ എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ നിയമങ്ങൾ പ്രകാരം കമ്മീഷന് നൽകിയ അധികാരങ്ങൾ വിനിയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതിലൂടെ എന്ത് ചെയ്യുന്നു? ചെയർമാൻ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവർക്കെതിരായ അവിശ്വാസ പ്രമേയം സംബന്ധിച്ച നടപടികളും കമ്മീഷൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാണ് നിയന്ത്രിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമേ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങളുടെ ചെയർമാൻ എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ നിയമങ്ങൾ പ്രകാരം കമ്മീഷന് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിലൂടെ ചെയർമാൻ, അതുപോലെ വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവർക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം സംബന്ധിച്ച നടപടികളും കമ്മീഷൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് നിയന്ത്രിക്കുന്നത്. അടുത്ത ചുമതല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് കണക്കുകൾ ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അയോഗ്യരാക്കുവാനുള്ള അധികാരമാർക്കുണ്ട്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് കണക്കുകൾ ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവരെ അയോഗ്യരാക്കുവാനുള്ള അധികാരമാർക്കുണ്ട്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഇനി അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച തർക്കങ്ങളിലും അഴിമതി വിരുദ്ധ നിയമപ്രകാരം കമ്മീഷനു മുമ്പാകെ സമർപ്പിക്കുന്ന ഹർജികളിലും തീരുമാനമെടുക്കുവാനുള്ള ജുഡീഷ്യൽ അതോറിറ്റി ആയിട്ടും ആര് പ്രവർത്തിക്കുന്നുണ്ട്? കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച തർക്കങ്ങളിലും അഴിമതി വിരുദ്ധ നിയമപ്രകാരം കമ്മീഷനു മുമ്പാകെ സമർപ്പിക്കുന്ന ഹർജികളിലും തീരുമാനമെടുക്കുവാനുള്ള ജുഡീഷ്യൽ അതോറിറ്റി ആയിട്ടും ആര്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നു. അടുത്ത ചുമതലയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെയും കൗൺസിലർമാരുടെയും സംവരണ സ്ഥാനങ്ങൾ കമ്മീഷന്റെ മേൽനോട്ടത്തിലാണ് നിർണയിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെയും കൗൺസിലർമാരുടെയും സംവരണ സ്ഥാനങ്ങൾ ആരുടെ മേൽനോട്ടത്തിലാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിലാണ് നിർണയിക്കുന്നത്. അടുത്ത ചുമതല, സംവരണം ചെയ്ത ചെയർമാൻ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ അതത് സ്ഥാപനങ്ങളിൽ കമ്മീഷനാണ് വിതരണം ചെയ്യുന്നത് എന്നത് ഓർത്തിരിക്കുക. സംവരണം ചെയ്ത ചെയർമാൻ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ അതത് സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്യുന്നതും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു ഒന്നുകൂടെ നോക്കാം. 5 വർഷം അവസാനിക്കുന്നതോടുകൂടി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും പൊതു തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനോടൊപ്പം അംഗങ്ങളുടെ സ്ഥാനത്തുണ്ടായേക്കാവുന്ന ഒഴിവുകൾ നികത്താനായിട്ട് കമ്മീഷൻ ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. അതുപോലെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമേ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങളുടെ ചെയർമാൻ എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ നിയമങ്ങൾ പ്രകാരം കമ്മീഷന് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിലൂടെ ചെയർമാൻമാർ, വൈസ് ചെയർമാൻമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർക്കെതിരായ അവിശ്വാസ പ്രമേയം സംബന്ധിച്ച നടപടികളും കമ്മീഷൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് നിയന്ത്രിക്കുന്നത്.
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവരെ അയോഗ്യരാക്കുവാനുള്ള അധികാരം കമ്മീഷനുണ്ട്. അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച തർക്കങ്ങളിലും അഴിമതി വിരുദ്ധ നിയമപ്രകാരം കമ്മീഷന് മുമ്പാകെ സമർപ്പിക്കുന്ന ഹർജികളിലും തീരുമാനമെടുക്കുവാനുള്ള ജുഡീഷ്യൽ അതോറിറ്റിയായിട്ടും ആര് പ്രവർത്തിക്കുന്നുണ്ട്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെയും കൗൺസിലർമാരുടെയും സംവരണ സ്ഥാനങ്ങൾ കമ്മീഷന്റെ മേൽനോട്ടത്തിലാണ് നിർണയിക്കുന്നത്. സംവരണം ചെയ്ത ചെയർമാൻ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ അതത് സ്ഥാപനങ്ങളിൽ കമ്മീഷൻ വിതരണം ചെയ്യുകയും ചെയ്യും. ഇത്രയുമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. കേരളത്തിലെ ആദ്യ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എം എസ് കെ രാമസ്വാമിയാണ്. കേരളത്തിലെ ആദ്യ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേട്ടോ. എം എസ് കെ രാമസ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1993 മുതൽ 1996 വരെയാണ് എം എസ് കെ രാമസ്വാമിയുടെ കാലഘട്ടം. അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇനി രണ്ടാമത്തെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എം എസ് ജോസഫ് ആയിരുന്നു കേരളത്തിലെ രണ്ടാമത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. രണ്ടു പേരുടെ പേരും പഠിച്ചിരിക്കുക. ഇനി നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാനാണ് നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അദ്ദേഹം കേരളത്തിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവുന്ന ഏഴാമത്തെ വ്യക്തിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. എ ഷാജഹാൻ നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. സംസ്ഥാന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ടും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നതാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ ചുമതല എന്താണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് നേതൃത്വം നൽകുക, അവരെ നിയന്ത്രിക്കുക. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് നേതൃത്വം നൽകുന്നതും നിയന്ത്രിക്കുന്നതും ആരാണ്? ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ്. ഈ ചീഫ് ഇലക്ട്രൽ ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസറെ നിയമിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസറെ നിയമിക്കുന്നത്. നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജയ് കൗളാണ് നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേതൃത്വം നൽകുന്നതും നിയന്ത്രിക്കുന്നതും ആരാണ്? ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ്. അദ്ദേഹത്തെ നിയമിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗൾ ആണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്കിലും അതിനു മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഗവൺമെൻറ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സെക്രട്ടറിയായിട്ട് നിയമിക്കുന്നുണ്ട്. സെക്രട്ടറി നിയമിക്കുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ് സെക്രട്ടറിയെ നിയമിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, ആരെയാണ് സെക്രട്ടറിയായിട്ട് നിയമിക്കുന്നത്? അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്കിലും അതിനു മുകളിലുമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഗവൺമെൻറ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറിയായിട്ട് നിയമിക്കുന്നുണ്ട്. ആരാണ് നിയമിക്കുന്നത്? ഗവൺമെൻറ്റാണ് നിയമിക്കുന്നത്. നിലവിലെ കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ സെക്രട്ടറി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷ് എ ആണ് നിലവിലെ കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് വിശദമായിട്ട് നിങ്ങൾ പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ഭാഗത്തെ ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ ഇതുപോലെ ഓരോ ദിവസങ്ങളായിട്ട് എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.